പാലക്കാടിന്റെ കായിക പുരോഗതിക്ക് വേഗം കൂട്ടാനായി ആരംഭിച്ച മെഡിക്കൽ കോളേജ് മൈതാനത്തെ സിന്തറ്റിക് ട്രാക്കിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പദ്ധതി ഗാലറി കായിക താരങ്ങൾക്കുള്ള ശൗചാലയം വസ്ത്രം മാറുന്നതിനായുള്ള മുറി കുടിവെള്ള സൗകര്യം അന്തരിച്ച ധീരജവാൻ നിരഞ്ജന്റെ സ്മരണയ്ക്കായുള്ള കവാടം തുടങ്ങിയവയാണ് ഒരുക്കുന്നത് ഷാഫി പറമ്പിൽ എംഎൽഎയുടെ ഫണ്ടിൽ നിന്ന് 2,11,00,000 രൂപ ചിലവിട്ടാണ് സൗകര്യങ്ങൾ ഒരുക്കുക ദേശീയപാതയിൽ നിന്ന് മൈതാനത്തേക്കുള്ള റോഡും അനുബന്ധ സൗകര്യങ്ങളിൽ ഉൾപ്പെടുത്തി ഒപ്പം ട്രാക്കും മൈതാനവും നല്ല രീതിയിൽ പരിപാലിക്കുന്നതിനായി 10 അംഗ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് വലിയ കാലതാമസം ഉണ്ടായി അടുത്തതാരെന്ന ചോദ്യത്തിന് ഇപ്പോ എത്തി നിൽക്കുന്ന ഉത്തരം കെല്ലാണ് അപ്പോൾ കെല്ലിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനു വേണ്ടി ചൊവ്വാഴ്ച ഫണ്ട് എംഎൽഎ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിക്കപ്പെട്ട ഫണ്ടുണ്ട് എസ്റ്റിമേറ്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ചൊവ്വാഴ്ച അവരുടെ എഞ്ചിനീയർ ഇവിടെ വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് സ്പോർട്സ് കൗൺസിലിന്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സബ് കളക്ടറും കൂടെ ചേർന്ന് ഇപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്റ്റേഡിയത്തിന്റെ മാനേജ്മെന്റ് ട്രാക്കിന്റെ ഒരു മാനേജ്മെന്റ് കമ്മിറ്റി ഗവൺമെന്റിന്റെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ച് ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ചും ഇത് ഒരു സെൽഫ് സഫിഷ്യന്റ് ആവുന്ന തരത്തിൽ ഇതിനെ മാനേജ് ചെയ്യാനും ഇവിടെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ ഒരുക്കുന്ന കാര്യത്തിലൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കാൻ ഒരു 10 അംഗ കമ്മിറ്റി ഗവൺമെന്റ് ഡയറക്ഷൻ പ്രകാരം എടുക്കുകയാണ് അത് 15-ാം തീയതിയോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കമ്മിറ്റി ഫോം ആവുകയും ഇതേ സമയം എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്ത് കളക്ടറും സബ് കളക്ടറൊക്കെ ഇൻവോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടുള്ള വഴി നമ്മുടെ കേണൽ നിരഞ്ജന്റെ പേരിലുള്ള ഒരു കവാടം ഇവിടെ ചെറിയൊരു ഗാലറി ലേഡീസിനും ജെൻസിനും ടോയ്ലറ്റ് ലേഡീസിനും ജെൻസിനും വാഷ് ഏരിയ ചേഞ്ച് റൂം ഉൾപ്പെടെയുള്ള ബേസിക് ഫെസിലിറ്റീസും ഒരു അടിസ്ഥാന ബേസിക് ലൈറ്റിങ്ങും ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫണ്ടാണ് ഇപ്പോൾ എസ്റ്റിമേറ്റാണ് ഈ ഫണ്ടിൽ നിന്ന് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ഇനിയെങ്കിലും ഫർദർ തടസ്സമില്ലാതെ സമയബന്ധിതമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണുള്ളത് പ്രവൃത്തിയുടെ നിർമ്മാണ ചുമതല കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് കമ്പനി ലിമിറ്റഡിന് കൈമാറി ഇവർ ചൊവ്വാഴ്ച സ്ഥലപരിശോധന നടത്തും വ്യാഴാഴ്ച ട്രാക്ക് സന്ദർശിച്ച ഷാഫി പറമ്പിൽ എംഎൽഎക്കൊപ്പം പാലക്കാട് സബ് കളക്ടർ അർജുൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഡോക്ടർ പത്മനാഭൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ പ്രേംകുമാർ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ബിജു ഗ്രിഗറി വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന സമിതി അംഗം എം രാമചന്ദ്രൻ എന്നിവരുമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്